പോസ്റ്ററുകളാണ്. എന്തായാലും ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്ന മലയാള സിനിമയുടെ പ്രിയപ്പെട്ട നായിക ഗ്രേസ് ആന്റണി ഒരു കൈയടി കൊടുത്തോടെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എന്താ വിവേകാനന്ദന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മതി. ഒരുപാട് സന്തോഷമുണ്ട്. ഇത് സാറിന്റെ കൂടെ എന്റെ ആദ്യത്തെ സിനിമയാണ്. ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു അവസരമാണ്. ചില സിനിമകൾ നമുക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് വരും, ചില നമ്മളെ തേടി വരും. പക്ഷെ നമ്മളെ തേടി വരണമെന്ന് ആഗ്രഹിക്കുന്ന ചില സിനിമകളുണ്ട്. അതിന് കാരണങ്ങൾ പലതാണ്. ചിലപ്പോൾ നമുക്ക് ചില കൈൻഡ് ഓഫ് ക്യാരക്ടർ ചെയ്യണമെന്ന ആഗ്രഹമായിരിക്കും. പക്ഷെ ഈ സിനിമയിൽ എനിക്ക് സാറിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അതെനിക്ക് യൂണിവേഴ്സ് കൊണ്ടു തന്നു. ഐ ആം സോ ഹാപ്പി ഫോർ ദാറ്റ്. ഈ സിനിമയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. മഹേഷിനെ പേടിപ്പിച്ച പോലെ ആരെ മഹേഷിനെ മെച്ചപ്പെടുത്തല്? അത് ഷമ്മിയായിരുന്നു. ഷമ്മിനെ പേടിപ്പിച്ച പോലെ വിവേകാനന്ദനെ പേടിപ്പിക്കുന്നുണ്ടോ? ഷൈനെ പേടിപ്പിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? എന്നാലും ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷിക്കാം. സന്തോഷം. താങ്ക് യു. വിവേകാനന്ദൻ സിനിമ കാണാൻ പറയും, എങ്ങനെയാണ്, പേടിപ്പിക്കുന്നുണ്ടോ, തിരിച്ചാണോ, അങ്ങോട്ടാണോ, ഷമീനെ പേടിപ്പിച്ചോ, വിവേകാനന്ദനെ പേടിപ്പിക്കുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും ഇപ്പോ ഈ വേദിയിലേക്ക് എത്താൻ പോകുന്ന വിവേകാനന്ദന്റെ മറ്റൊരു നായിക സ്വാസ്തികയെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു കൈയിൽ കൊടുത്തുകൊണ്ട് നമുക്ക് സ്വാസ്തികയെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എന്നെ നോക്കട്ടെ, അങ്ങോട്ട് പോകും. വിവേകാനന്ദനെ നോക്കിയാ മതി. പറയട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഗ്രേസ് പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും ആദ്യം പറയാനുള്ളത്. കാരണം ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ സിനിമ അഭിനയിക്കണം, സിനിമ നടിയാവണമെന്ന് ആ ഒരു സമയം മുതൽ എന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊരു ഡയറക്ടറാണ് കമൽ സർ. സാറിന്റെ സിനിമയിലെ കുറെ ക്യാരക്ടേഴ്സ്, ഫാൻസി ഡ്രസ്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സാറിന്റെ സിനിമയിലെ പാട്ടുകളിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ലാജു സാറിന്റെ ഹീറോയിൻ ഹണ്ട് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തപ്പോ ഗ്രാമഫോണില് മീര ജാസ്മിൻ ചെയ്ത ക്യാരക്ടറിന് ഡബ് ചെയ്ത് അന്ന് നല്ല മാർക്ക് കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ലാജു സാറിന്റെ ഹീറോയിൻ ഹണ്ട് ഷോ ആണല്ലോ, അപ്പൊ കമൽ സാറ് കാണും, കണ്ടിട്ട് വിളിക്കും. അങ്ങനെയൊക്കെ ഒരു 12 വർഷത്തിന് ശേഷമാണ് ഇപ്പോ സാറ് വിളിച്ചത്. അപ്പൊ അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ആ ഒരു സിനിമയില് നല്ലൊരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഷൈൻ ടോം ചാക്കോ, ഷൈൻ്റെ കൂടെ ഞാൻ കുമാരിയില് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതില് ഷൈൻ്റെ കൂടെ വീണ്ടും അഭിനയിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ ഗ്രേസ്, മരീന, സ്മിനു ചേച്ചി, നല്ല ജോണി ചേട്ടൻ, നമ്മൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാ ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് 2023 എന്റെ ഒരു പേഴ്സണൽ സന്തോഷം എന്ന് പറഞ്ഞാൽ കമൽ സാറിന്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. 2024 ആ സിനിമ ഹിറ്റായിട്ട് ആ സന്തോഷവും അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാക്കും ഈശ്വരനെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ചാക്കോച്ചൻ, സൗബിൻ, എല്ലാവർക്കും ഇവിടെ വന്നതിൽ എന്റെ പേരിലും ഒരു നന്ദി അറിയിക്കുകയാണ്. ആഷിഖ് സർ, ലിസ്റ്റിൻ സർ, സ്വാമി സർ, അത്രയൊക്കെയുള്ളൂ. എന്തായാലും ഇവിടെ ഇപ്പോ സാസിക്ക് മറ്റൊരു ഭാഗ്യം കൂടെ കിട്ടാൻ പോവാണ്. കാരണം അന്ന് മനസ്സിൽ കണ്ട ഗുരുവും ശിഷ്യനും ഒരേ സമയത്ത് ഒരേ രീതിയിൽ അടുത്തൊരു തിരുവുണ്ട്. ആ ഗ്രാം ഫോണിലെ ഡയലോഗ് ഞങ്ങൾക്ക് കൂടെ കേൾക്കാനെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കും. കേൾക്കണം, അത് പ്രചരാക്ഷം വേണം. അത് ഓർമ്മയില്ല, അതൊക്കെ അന്ന് പഠിച്ചിട്ട് ആ റിയാലിറ്റി അറിയാമെന്നോ പറഞ്ഞത്. അതിനൊക്കെ കാണാം, രണ്ടുപേരും ഉണ്ടാവും, ഒരു മഹാഭാവിയാണ്. അത് പറഞ്ഞു അതിങ്ങനെ മറ്റേ മുറുക്കാറൊക്കെ ചോദിച്ചിട്ടായിരുന്നു. കല്ല് കൊത്താറുണ്ടോ? കല്ല് കൊത്താറുണ്ടോ? കാലുണ്ടോ? കാല് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ രക്ഷപ്പെട്ടു. ഓക്കെ, എന്തായാലും രണ്ടുപേരുടെ മുമ്പിൽ ചെയ്യാനുണ്ടായ ഭാഗ്യം. ഓക്കെ, നല്ല കേട്ടിട്ടുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, ഇത് വേറൊരു കാര്യമുണ്ട്, നമുക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ വിവേകാനന്ദൻ വൈറലായി എന്ന ചിത്രത്തിന്റെ വൈറലാണ്, എന്ന ചിത്രത്തിന്റെ കുടുംബാംഗങ്ങളും നമ്മൾ ക്ഷണിച്ചിട്ട് വന്ന ഫിലിമിന് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കൾ മാത്രമാണ്. അപ്പൊ നമുക്ക് കുറച്ച് രസകരമായ നിമിഷങ്ങൾ ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു നിമിഷം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് സസികം. സോറി. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഈ വേദിയിലേക്ക് വിവേകാനന്ദന്റെ മറ്റൊരു നായികയുടെ വേദിയിലേക്ക് വരികയാണ്. മദീനയെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വരുന്നവരൊക്കെ എന്നെ നോക്കി പേടി.
ദൈവത്തിലേക്ക് ഇവൻ എന്നെ തല്ലാൻ വിളിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. തെറ്റിദ്ധരിക്കുന്നവരുടെ സ്വന്തം നമുക്ക് എപ്പോഴും പേടിയായിട്ടായിരിക്കും, കാരണം ഈ സ്കൂളിലെ ഏറ്റവും ഡിസ്ട്രാക്ടഡ് കിഡ് ഞാനായിരുന്നു. സാറിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ചോദിച്ചൊരു കാര്യം, എന്താ സാർ കൂടുതൽ നന്നായി പോയോന്നാണ്. സത്യം പറഞ്ഞാൽ എന്റെ വളരെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞൊരു ലൂപ്പ് ഉണ്ട്, പ്രശസ്തി ഇല്ലാത്തതുകൊണ്ട് അവസരങ്ങളില്ല, അവസരങ്ങളില്ലാത്തതുകൊണ്ട് പ്രശസ്തി ഇല്ലാന്ന്. ഈ ഒരു സാധനം ബ്രേക്ക് ചെയ്യാൻ എന്നെ സഹായിച്ചത് കമൽ സാറാണ്. ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്, കാരണം എന്നെപ്പോലെ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ കൊച്ചിയിലൊക്കെ വന്ന് താമസിച്ച് സിനിമ ആഗ്രഹിച്ച് സിനിമയിൽ നടിയാണെന്ന് ആഗ്രഹിച്ച് വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഒരു പോയിന്റ് എത്തുമ്പോ നമുക്ക് തോന്നും ഇനി എന്തെന്ന്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അവസരങ്ങൾ തരുന്ന ആളുകളെ ദൈവം പോലെയാണ്. താങ്ക് യു സോ മച്ച്. ഈ സിനിമയിലേക്ക് എത്താൻ ഞാൻ കാരണം ഗിരീഷേട്ടൻ ഉണ്ട്, ജോസേട്ടനൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരോടും നന്ദി പറയാണ്. ഞങ്ങളുടെ ഈ ഒരു ഫംഗ്ഷന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രശസ്ത ആളുകൾക്കും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. മഹിമ, നമ്മൾ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല, പരിചയമില്ല. താങ്ക് യു സോ മച്ച്. ചാക്കോച്ചൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല, സമുക്കായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷൈൻ ടോം ചാക്കോ, ഷൈനെ ഞാൻ ഒരുപാട് വെറുപ്പിച്ചിട്ടുണ്ട്, സോറി ഫോർ ദാറ്റ്. ഒരുപാട് ഞാൻ ശല്യം ചെയ്തിട്ടില്ലേ ഷൈനെ? ഇത് ഞാൻ അങ്ങോട്ട് എങ്ങനെയെന്ന് വ്യക്തമാകണോ, അല്ലെ എന്റെ പോലീസ് പിടിച്ചോണ്ടുപോകില്ല. ഉറപ്പാണോ? എല്ലാരും കേട്ടല്ലോ അല്ലേ? ഒന്നുമില്ല സാറിന്റെ, നമുക്ക് സ്ഥിരം ചെയ്ത് കേട്ടിട്ട് അറിയാലോ സാർ എപ്പോഴാണ് ചൂടാവാന്നത്. അപ്പോ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അത് തെറ്റിക്കുമ്പോഴല്ല, ഈ പറഞ്ഞു കൊടുക്കുന്നത് ശ്രദ്ധിക്കാതെ നിൽക്കുമ്പോൾ അറിയാലോ. ചാക്കോച്ചിന് അനുഭവം ഉണ്ട്, കമൽ സാറിന് ഇപ്പോഴും ഇത്രയും മുടി എങ്ങനെയാണ് തലയിലുള്ളതെന്ന് അറിയാതെ. കാരണം കമൽ സാറ് ദേഷ്യം വരുമ്പോ പറഞ്ഞിങ്ങനെ വിളിക്കാറുണ്ട്. അപ്പം ഇപ്പോഴും നല്ല സ്ട്രോങ് സിമെന്റ് ഇട്ട പോലെ സൗണ്ട് നോക്കി വെച്ച് വന്നു. ഇനി എങ്ങാനും കടിച്ചു പറിച്ചാലോ സാറ് കൈകളെ പോകുന്നുണ്ട് മൂത്തര ഞങ്ങൾ കുടികളും ആ പ്രദേശത്ത് ഉണ്ടാവില്ല. ശരിക്കും അനുഭവമുള്ള ശിഷ്യന്മാരാണ് ഇരിക്കുന്നത് മുഴുവൻ. അപ്പോ നമുക്കറിയാം ശ്രദ്ധിക്കാതെ നിങ്ങളാണ്, പക്ഷെ ഇവർക്ക് അറിയില്ലല്ലോ. ഇവരെന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോ വേറെ എന്തെങ്കിലും കാര്യം സംസാരിച്ചിട്ട് എന്റെ അടുത്തേക്കാൻ തരും. അപ്പൊ ഞാൻ പറയാം എന്റെ അടുത്ത് തിരിയാണ്, നിങ്ങൾക്ക് കുറച്ച് മാറിക്കോ. സാറ് നോക്കുമ്പോ ഞാൻ കൂടി ഒന്ന് സംസാരിക്കണം പോലെ ക്ലാസ്സില്. ഇവര് മൂന്നുപേരെ ഞാൻ മാറ്റി നിർത്തി, കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു ഇവര് മൂന്നുപേരെടുക്കും. ഞാൻ പറയുന്നത് നല്ല കുട്ടിയായിട്ട് ചീത്തയൊന്നും കേൾക്കാം, ചീത്ത കേൾക്കാതെ രക്ഷപ്പെടണ്ടേ. എന്നിട്ട് പറഞ്ഞു കൊടുക്കും സാറിന്റെ പറഞ്ഞു കൊടുക്കുന്നതാണ്. പറഞ്ഞു കൊടുക്കാറില്ല അല്ല, എന്നാലും ഇത്രയും പ്രായം കുറഞ്ഞ പിള്ളേരെ ചെയ്ത് കഴിഞ്ഞാൽ മോശമല്ലേ. എന്തായാലും ഇവരുടെ ഒരു സ്നേഹം കാണുമ്പോ അറിയാം ലൊക്കേഷനിൽ എങ്ങനെയായിരുന്നു ചെയ്ത പറഞ്ഞു. അതല്ല ഈ ഒരു സഹകരണം വെറുതെ പറഞ്ഞാ, അതോടുകൂടി പഠിച്ചു. എനിക്കിതൊരു കമൽ എക്സ്പീരിയൻസ് ട്രെയിനിങ് കിട്ടിയത് വളരെ നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഇതൊരു എക്സ്പീരിയൻസ് ആണ്, ഇത്രയും ലെജൻഡിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റിയതും. അല്ലെ, നമ്മളിപ്പം പുതിയതായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ഇതൊരു നല്ലതല്ലേ. പിന്നെ ചെറുപ്പത്തിലേ ഞാൻ ഏറ്റവും കൂടുതൽ സ്കൂളുകളിലും വേദികളിലും പാടിക്കൊണ്ട് വന്നൊരു പാട്ടാണ് വെണ്ണില ചന്ദന കിണ്ണം ഉന്നമഴ കായൽ വിണി കുന്നിലം കൈയിൽ കുരിയെടുക്കാൻ അപ്പൊ അന്ന് മുതലേ ഞാൻ ചേർന്നൊരു ഫാനാണ്. ഇന്നിപ്പോ ആ സാറിന്റെ കീഴിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇതിൽ എന്റെ ക്യാരക്ടറിന്റെ പേര് ആയിഷു എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണലി ആയിഷുനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റിലീസ് അറിയിക്കുന്നുണ്ടെങ്കിൽ വിവേകാനന്ദൻ വൈറലാകാനുള്ള കാരണങ്ങളിൽ ഓരോ തെളിവുകൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാറിന്റെ സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമാണ്. നമ്മളീ സിനിമയിലെത്താൻ വേണ്ടി സിനിമകൾ നടക്കുന്ന സമയത്ത് നമ്മളുടെ ആവേശം ജനിപ്പിച്ച ലെജൻഡറായിട്ടുള്ള ഒരുപാട് സംവിധായകരുണ്ട്. അതിലൊരാളായിരുന്നു കമൽ സാറും. അപ്പോ നമ്മൾ ഈ അഭിനയം തുടങ്ങിയപ്പോൾ സാറിന്റെ സിനിമകളിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹമുണ്ട്. സാർ മാത്രമല്ല, സിബി സാറിന്റെ പടത്തിൽ അഭിനയിക്കണം എനിക്ക്, സത്യൻതിക്കാട് സാറിന്റെ പടത്തിൽ അഭിനയിക്കണം, ജോൺ സാറിന്റെ പടത്തിൽ അഭിനയിക്കണം, ഹരിയൻ സാറിന്റെ പടത്തിൽ അഭിനയിക്കണം. ബാക്കിയുള്ള മോശക്കാരാണല്ലോ, പക്ഷെ എന്റെ ഒരു സ്വപ്നം ഒരു ആഗ്രഹം. കാരണം സാറിന്റെ പടത്തിൽ അഭിനയിച്ചു. അപ്പൊ ഞാൻ സാറിനോട് തന്നെ പറഞ്ഞു, സാർ ഞാൻ കമൽ സാറിനെ താണ്ടി, അതെ സുയസ് കനാൽ കടന്നു എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കനാൽ ഞാൻ കടന്നു, ഇനിയുള്ള കനാലുകളും കടലുകളും ഒക്കെ അതൊക്കെ എനിക്ക് താണ്ടണം. അപ്പോ
സാർ താങ്ക് യു എന്നെ പടത്തിന് വിളിച്ചത്. പ്രത്യേകിച്ച് നൂറാമത്തെ പടം ചെയ്യുന്ന ഷൈന്റെ അച്ഛനായിട്ട് നല്ല ക്യാരക്ടർ എനിക്ക് വളരെ ഞാനൊരു ആസ്വദിച്ച് ചെയ്തൊരു കഥാപാത്രമാണ്. സാറിന് നല്ല ഗൈഡൻസ് ഉണ്ടായിരുന്നു എന്നെ ഈ കഥാപാത്രം വിളിച്ചു നന്ദി. എല്ലാവരും ഈ സിനിമ കാണണം. സന്തോഷം. താങ്ക് യു സാർ. കമൽ സാറിന് തന്നെ ശശികണത്തിന്റെ പ്രിയപ്പെട്ടവരായ മൂന്ന് പേരെ ഞാൻ കേന്ദ്രീകരിച്ച് ക്ഷണിക്കാൻ പോവുകയാണ്. അത് മൂന്ന് പേരും മലയാളത്തിന്റെ സൂപ്പർഹിറ്റ് സംവിധായകരാണ്. നിരവധി ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചവരാണ്. ഞാൻ ആദരപൂർവ്വം ആ മൂന്ന് പേരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കമൽ സാറിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ ലാൽ ജോസ്, അക്കു, അക്ബർ, എബി ജോസ്, മൂന്ന് പേരെ ഞാൻ ആദരപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മൂന്ന് പേരാണ്. നല്ല കൈയടി കൊടുത്തുകൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകരാണ് മൂന്ന് പേരും. മൂന്ന് പേരെയും ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മൂന്ന് പേര് ശിഷ്യമാരായോട് ആര് പറയാനുള്ള കൺഫ്യൂഷനിലോ സാറിന്റെ സീനിയർ എന്ന് പറയുന്നത്. ഇതൊരു കുടുംബ ഫംഗ്ഷനാണ്, അപ്പൊ ഔപചാരികമായിട്ടുള്ള വാക്കുകളുടെ ഒന്നും ആവശ്യമില്ല. വലിയ സന്തോഷം. എല്ലാവരും പരിചയമുള്ള ആൾക്കാരാണ്, എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. ലാൽ ജോസ് സാർ, എനിക്കൊന്ന് പഴയ കാലത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. പെട്ടെന്ന് സാറിന്റെ ലൊക്കേഷൻ. അപ്പം കമൽ സാറിന് ഏറ്റവും എന്താ പറയുക, കമൽ സാറിനാണോ ബാക്കി നമുക്കാണോ ബാക്കിയെന്ന് അറിയില്ല. സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും സംവിധായകരായി നടന്മാരായി ഈ മലയാള സിനിമയിൽ ഏറ്റവും ഭാഗ്യമുള്ള ഡയറക്ടർ കമൽ സാറാണ്. കാരണം വലിയ താരങ്ങള് ഡേറ്റ് കൊടുക്കാനൊക്കെ ഇത്തിരി ഡിലേ ആയാല് എന്റെ പടത്തിൽ ഒന്ന് അഭിനയിക്കണമെന്ന് പറയുന്നു. കുറെ നായകന്മാരെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് സ്വന്തം ഹീറോസിന്റെ. വലിയ സന്തോഷം സാറിന്റെ പുതിയ സിനിമയുടെ പാട്ട് റിലീസ് ചെയ്യാൻ ഞങ്ങളെ വിളിച്ചത്. ജോസായിരുന്നു മക്കും ഞാനും ദിലീപും ആയിരുന്നു ജൂനിയർ അസിസ്റ്റൻസ്. ഏറ്റവും സലീംഖാൻ്റെ ഇവിടെ സൂര്യട്ട് വന്നുണ്ട്. ഇല്ല, സൂര്യട്ടും സലീം പടിയത്തും ആയിരുന്നു ഞങ്ങളുടെ സീനിയേഴ്സ്. ഞങ്ങൾ നാലുപേരും ദിലീപും ഞാനും അക്കു ചേട്ടൻ ദിലീപ് ഞങ്ങൾ നാലുപേരായിരുന്നു ഏറ്റവും ജൂനിയേഴ്സ്. ഞങ്ങൾ പോയതിനു ശേഷം വന്ന ആൾക്കാർ അവരൊക്കെ പിന്നെ സിനിമയിൽ വന്നു. കമൽ സാറിന്റെ സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എത്ര വർഷം കഴിഞ്ഞാലും എത്ര സിനിമകൾ ചെയ്താലും അടുത്ത ഒരു സിനിമ തുടങ്ങുമ്പോൾ കമൽ സാറിനെല്ലാ തവണയും പനി വരും. ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് തലേ ദിവസം പനി വരും. അത് ഞങ്ങൾക്കൊക്കെ പകർന്നിട്ടുണ്ട്. എനിക്ക് എല്ലാ സിനിമ തുടങ്ങുന്നതിനു മുമ്പ് പനി വരും. കൈയും കാലും മറക്കും. എത്ര സ്റ്റേജിൽ കയറിയാൽ വീണ്ടും ഒരു സ്റ്റേജിൽ കയറുമ്പോൾ അതിന്റെ സ്റ്റേജിൽ കയറുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആണ്. ഇപ്പൊ എന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ചില ആർട്ടിസ്റ്റുകൾ അതിനുശേഷം കമൽ സാറിന്റെ പടങ്ങളിൽ പടത്തിൽ അഭിനയിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പറയും, ഓ അപ്പൊ നിങ്ങൾ ഡ്യൂപ്പാണല്ലേ എന്ന് ചോദിക്കും. എനിക്ക് കമൽ സാറിന്റെ ഒരുപാട് മാനറിസംസ് ഉണ്ടെന്നാണ് അവര് പറയുന്നത്. ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം 9 വർഷങ്ങൾ കമൽ സാറിന്റെ കൂടെയായിരുന്നു. 9 വർഷങ്ങൾ. അപ്പോ അപ്പന്റെ ചായ മക്കൾക്ക് ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ എന്റെ സിനിമയിലെ അപ്പനാണ്. എന്റെ അപ്പൻ തന്നെ 21 വയസ്സ് വരെ നോക്കിയിട്ടുള്ളൂ. 21 വയസ്സിന് ശേഷം കമൽ സാറാണ്. അപ്പൊ എന്റെ അപ്പൻ തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കമൽ സാറിന്റെ ചായ മാനറിസംസും ഒക്കെ ഉണ്ട്. കമൽ സാറിന്റെ ആ സിനിമയോടുള്ള കമൽ സാറിന്റെ അപ്രോച്ചാണ് ഞങ്ങളെ ഇന്നിവിടെ നിൽക്കാൻ പ്രാപ്തരാക്കിയത്. ഈ സിനിമ ഷൈന്റെ 100ാമത്തെ സിനിമയാണ്. അത് ഞാൻ ഞെട്ടിപ്പോയി. കമൽ സാർ പറഞ്ഞു 100 സിനിമയിൽ അഭിനയിച്ചു എന്ന് കേട്ടു. അതങ്ങനെയാണ്, നടന്മാർക്ക് ആ ബാക്കിയുണ്ട്. ഞാൻ എന്റെ സിനിമയിൽ ശിവജി ഗുരുവായൂർ അഭിനയിച്ച് അറബിക്കഥ എന്ന് പറഞ്ഞ സിനിമയിൽ, അതായിരുന്നു ആദ്യത്തെ സിനിമ. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട്
രണ്ടോ മൂന്നോ സിനിമ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഒരു ദിവസം ചേച്ചി പറഞ്ഞു ഗുരുവായൂർ പരിപാടി ഉണ്ട്, രാജസ് വരണം. ഞാൻ പോയി അവിടെ ചെന്നപ്പോ ശിവജിയുടെ 100-ാമത്തെ സിനിമയാണ്. അപ്പം ഷൈന് ആ ഭാഗ്യമുണ്ടായി. കമൽ സാറിന്റെ പടത്തിൽ അഭിനയിക്കാൻ, നായകനായിട്ട് അഭിനയിക്കാൻ എന്നുള്ളത് ഭാഗ്യമുണ്ടായത്. അധികം പേർക്ക് കിട്ടാത്ത ഒരു കോമ്പിനേഷനാണ്. അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, പിന്നീട് അത് ദിലീപിനാണ് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഈ സിനിമ വലിയ വിജയമാവട്ടെ, നല്ല സിനിമയാവും, വലിയ വിജയമാവട്ടെ. നമസ്കാരം. കമൽ സാർ കുട്ടികളും ഇവിടെല്ലാം ചെയ്തിരിക്കുകയാണ്, ഒരുപാട് പേരിപ്പോ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ദിലീപും ലാൽജോസും കുമാരോടിയെ ഒന്നിച്ച മരം നേടുന്ന സ്വപ്നം കണ്ടിരുന്നുണ്ട്. പക്ഷെ മൂന്നുപേരും അവരാഗ്രഹിച്ച സ്ഥലത്ത് എത്തി എന്നുള്ളതാണ് അത് കമൽ സാറിന്റെ ഈ സ്കൂളിൽ ചെന്നതിന്റെ ഒരു കാരണം കൊണ്ട് മാത്രമായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കമൽ സാറിന് അർത്ഥം പറഞ്ഞിരുന്നു, കമൽ സാർ ചെയ്യുന്ന ലൊക്കേഷൻ കൂടെ മഴ പെയ്യുന്നു. സത്യത്തിൽ ആ മഴ പെയ്യുന്നു ഞാൻ ചിന്തിക്കുന്നു, കാരണം രാവിലെ മുതൽ മഴ പെയ്യിക്കില്ല ഞങ്ങളുടെ മെയിനായിട്ട് ചോദിക്കും. ഒരുപാട് സന്തോഷമുണ്ട്, അത് തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ആവും. പഠനം ചെയ്യുമ്പോൾ നമ്മൾക്ക് കമൽ സാറിന് പകർന്നു കിട്ടിയ ഒരുപാട് അനുഭവം നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഏതായാലും കമൽ സാറിന്റെ ഷൈനിന്റെ അസിസ്റ്റന്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നി നമ്മൾ കണ്ടവൻ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കൂടെ. എന്തായാലും ഷൈൻ്റെ 100-ാം സിനിമയാണെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. ഒപ്പം വിവേകാനന്ദ് എന്ന ഈ സിനിമ ഉണ്ടാവാൻ കാരണക്കാരായ നിർമ്മാതാക്കൾക്കും ഇതിലെ അഭിനയിച്ച എല്ലാ മതിനേതാക്കൾക്കും ടെക്നീഷ്യൻ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഒപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്തുള്ള കംസാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ജോസഫ്, ഞാനും ജോസഫ് ചേർന്നിട്ടാണ് മഴത്തുള്ളിക്കളിക്കം സദാനന്ദ സമയം ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാവാനും, ഇപ്പം ഞാൻ 10 സിനിമ ചെയ്തെങ്കിലും ഇപ്പോഴും കമൽ സാറിനെ കാണുമ്പോൾ നമുക്കൊരു ഒരു മുട്ടുവർക്കലാണ്. കാരണം കമൽ സാറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇപ്പോഴും ഭയങ്കര ബഹുമാനവും ഒരു വാത്സല്യം ഉണ്ട്. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഇപ്പോഴും വിളിച്ചപ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു ഭയങ്കര ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ, എനിക്ക് മരണപ്പെട്ടു പോയ ജ്യേഷ്ഠ സഹോദരനുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ഥാനത്താണ് കമൽ സാറിനെ കാണുന്നത്. അതിന് ഒരു ഇഷ്ടം കമൽ സാറിനോടുണ്ട്. ഏതായാലും ഈ ഒരു വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിൽ, ഇങ്ങനെ ഇത്രയും ആളുകൾ മുന്നിൽ വിളിച്ച് ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. രണ്ടുപേരും സംസാരിച്ചു. എനിക്ക് സിനിമയുടെ പേര് പോലെ തന്നെ അത് വൈറലാകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മൾ ആ ചടങ്ങിലേക്ക് കടക്കാൻ പോവാണ്. 3 പേര് ചേർന്നാണ് ആ വീഡിയോ നമുക്ക് വേണ്ടി സമർപ്പിക്കാൻ പോകുന്നത്. ഇത്തരത്തിൽ നമുക്ക് ഇന്നു മുതൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് യൂട്യൂബിലൂടെയും ഒക്കെ. അപ്പൊ എന്തായാലും നമ്മളെല്ലാവരും ചേർന്ന് ആ ടീസർ ഇറങ്ങിയപ്പോൾ നിമിഷങ്ങൾക്കകത്തും മില്യണിൽ കടന്ന് ഇപ്പൊ 5 ലക്ഷം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനി അത് മില്യണത്തിൽ കയറാൻ പോവാണ്. അതുകൂടാതെ ഇനിയുള്ള പാട്ടുകളും നിങ്ങൾ ഏറ്റെടുക്കുക, നമ്മൾ ഏറ്റെടുക്കുക. ഇതുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കാരണം ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മുന്നിൽ വന്ന എല്ലാവരും പറഞ്ഞു, ഇത് കുടുംബത്തിന്റെ ഒരു സിനിമയാണ്, ഞങ്ങളുടെ സാറിന്റെ ഞങ്ങളുടെ സ്വന്തം സിനിമയാണ്. ഏതായാലും സോമിനിക്ക് ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, ഹാപ്പി ന്യൂ ഇയർ. കമൽ സാർ എന്നെ വിളിച്ചപ്പോൾ തന്നെ വിവേകൻ വയലാനുള്ള ഫിലിമിന്റെ ഓഡിയോ വിളിച്ചത് തന്നെ സാർ ഫസ്റ്റ് പറഞ്ഞു ഷൈൻ്റെ 100-ാമത്തെ പടമുണ്ടാണ്. ഞാൻ ഷൈനൊക്കെ സമയത്ത് ഷൈൻ ഇങ്ങനെ ഓടി വർക്ക് ചെയ്യും. അപ്പോൾ അവിടെ ഉള്ളൊരു ചേട്ടൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, ആ സ്റ്റാർട്ടറിന് അവിടെ 1 കിലോമീറ്ററിനാണ് പൈസ. അതേപോലെ ഓടി കിടന്ന് വർക്ക് ചെയ്യണം. ആ ഓട്ടം ഇപ്പോഴും നിന്നിട്ടില്ല ഷൈൻ്റെ. ആ ഓട്ടം ഓടി ഓടി ഇപ്പോൾ 100-ാമത്തെ പടം വരെ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഫിലിമും ഓടി ഓടി 100-ാമത്തെ ഓടിക്കൊണ്ടിരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പിന്നെ കമൽ സാറോട് ഞാനും ഷൈനും അസിസ്റ്റന്റ് ആക്ടറൊക്കെ ആയിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് ഒരു പടത്തില്ലേ. ആഷിഖ് ഭായി അതിൻ്റെ അസിസ്റ്റന്റ് ആക്ടറാണ്. ഞങ്ങൾ രണ്ടുപേരും അസിസ്റ്റന്റ് ആക്ടർ എന്ന് ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് പടത്തില്, അപ്പം പ്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ കമൽ സാറ് നമ്മുടെ കുടുംബത്തിനുള്ള ഉമ്മാണ്, ജ്യേഷ്ഠനാണ്. പണ്ട് ഫിലിമിൽ വരുന്നതിന് മുമ്പ് ആദ്യം ചോദിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, കുടുംബത്തിലെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓടി പോകും. കാരണം ചാൻസ് ചോദിക്കാൻ വേണ്ടിയല്ല, അസിസ്റ്റന്റ് ആക്ടറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം അങ്ങനെ ഒരു ചാൻസ് വന്നു. പക്ഷേ കുടുംബത്തിൽ നിന്ന് ഓരോ പടത്തിൽ ഓരോരുത്തർ എടുക്കുള്ളൂ. അന്ന് എന്നെ കണ്ടി 2 മാസം മൂത്തായിരുന്നു എൻ്റെ ഒരു വേറെ ബ്രദർ ഉണ്ടായിരുന്നു, ഷാംജി എന്ന് പറഞ്ഞിട്ട്. ഷാംജുവിന് സെലക്ഷൻ കിട്ടി, എനിക്ക് കിട്ടിയില്ല. ഞാൻ ഏത് ഫാസ്റ്റ് സാറിൻ്റെ അടുത്ത് പോയി.
അപ്പൊ അങ്ങനെയായിരുന്നു എന്റെ സിനിമാ ജീവിതത്തിന് തുടക്കം. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും, പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ. താങ്ക് യു.